നമസ്കാരം. ടെസറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രുചികള് തേടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ചെന്ന് പെട്ടേക്കുന്നത് നമ്മുടെ സ്വന്തം മണ്ണുത്തി സെന്ററിലാണ്. മണ്ണുത്തി സെന്ററിൽ കിടലിനായിട്ട് പഴംപൊരിയും ബീഫും കായവജിയും ബീഫും കള്ളപ്പും ബീഫും കൊടുക്കണോണ്ട് അട്ടിപ്പൊളിക്കട, നമ്മുടെ അമ്പാടിയിലെ സ്വന്തം തട്ടുകട. അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുട്ടയും ഗ്രീൻ പീസും വഴിയാണ്. മുട്ട നല്ല പതപ്പിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും നല്ല പച്ചമുളകും ഇട്ട് നല്ല കലക്കി കലക്കി ആ ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചിട്ട് അമ്പാടിയാണ് ആദ്യം നമുക്ക് സെർവ് ചെയ്തത്. അത്യാവശ്യം നല്ല കാണുമ്പോൾ നല്ല കിടല മഞ്ഞ കളറക്കിയുടെ എൻ്റെ മുകളിൽ ചുവന്ന് ചുവന്നിട്ടുള്ള പച്ചമുളകൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ മോനെ അത് കഴിച്ചാറാണ് സെറ്റപ്പ് എന്ന് പറയാം. ആ ഓംലേറ്റിൻ്റെ മുകളിലേക്ക് നല്ല വേവിച്ചായിട്ടുള്ള ഗ്രീൻ പീസ് അതിൻ്റെ റൗണ്ടിലായിട്ട് ഇട്ട് വെച്ചിട്ട് അത് കൊത്തി കൊത്തി നമുക്ക് തരുന്നുണ്ടല്ലോ. കാണുമ്പോൾ തന്നെ കിടലിനുണ്ട്. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം ഫസ്റ്റ് ഐറ്റം ഗ്രീൻ പീസ് മുട്ടനെയാണ് അവിടുത്തെ. ഞാൻ അവസാന ഭാഗത്ത് അമ്പാടി സ്പെഷ്യലായിട്ടുള്ള വിളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് സബോളയും വിതരട്ട് ആ വാഴയിൽ നമുക്ക് സെർവ് ചെയ്യുമ്പോഴുണ്ടല്ലോ. വായിൽ കപ്പലോടാനുള്ള ഒരു ലോഡ് വെള്ളം ഉണ്ടായിരിക്കും. അത്രയും സെറ്റപ്പാണ്. നമ്മളെ ഈ തട്ടുകടയിലൊക്കെ ഒരു ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ അത്രയും കർവിങ് ആയിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുക. അതിൻ്റെ ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ ഞാൻ പറയണ്ടല്ലോ എൻ്റെ സാറേ നല്ല രസമാണ് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അമ്പാടിയുടെ കടയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കിടലായിട്ടാണ് പഴംപൊരിയും ബീഫും. നമ്മളിരിക്കുന്ന സമയത്ത് പഴംപൊരിയൊക്കെ തീർന്നിരിക്കണം. അപ്പം നല്ല ഫ്രഷ് പഴം മൈദയിൽ മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ച് നമുക്ക് എടുത്ത് തന്നു. ഈ പഴംപൊരിയും ബീഫൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി നിൽക്കുന്ന സമയത്ത് കുറേയൊക്കെ വന്നു പോയിട്ടുള്ളൊരു സംഭവമാണ് ഈ പഴംപൊരി ബീഫും. അപ്പോഴാണ് അമ്പാടി അത് നമ്മുടെ മണ്ണുത്തിയിൽ കൊണ്ടിരിക്കുന്നത്. അധികം ആരും അങ്ങനെ സെർവ് ചെയ്യാത്തൊരു കിടില നൈറ്റാണ് ഈ പഴംപൊരിയും ബീഫെന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മധുരവും ആ ബീഫിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്പാടിയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ, ആൾക്കാരുണ്ടെങ്കിലും അവൻ ആ സമയത്ത് കറക്റ്റായിട്ട് ഫ്രഷായിട്ട് പഴം പൊരിച്ച് ഇങ്ങനെ നമുക്ക് തരും. അപ്പോൾ നിങ്ങൾ പേരാണെങ്കിൽ കറക്റ്റ് നല്ല ചൂടോട് കൂടിയിട്ട് നല്ല കിടിലം പഴംപൊരി അവൻ സെറ്റ് ചെയ്ത് തരും. ആ പഴംപൊരിയുടെ മുകളിൽ അത്യാവശ്യം ബീഫ് ഇട്ട് അതിൻ്റെ മുകളിൽ സബോളയും ഇതരട്ട് നമുക്ക് തന്നിട്ട് അതൊരു പിടിയെടുത്ത് നമ്മൾ വായിൽ വെച്ചാണ്ടല്ലോ ആ ബീഫിൻ്റെ മുകളിൽ ആ മറ്റേ നാളികേരത്തിൻ്റെ കൊത്തിൻ്റെ ആ ടേസ്റ്റ് വരെ നമ്മുടെ വായിൽ ഇങ്ങനെ വന്നു പോകും. അത്രയും ടേസ്റ്റാണ്. ബീഫൊക്കെ നല്ല ടെൻഡറാണ്, നല്ല സെറ്റാണ്. പഴംപൊരിയുടെ മധുരം കൂടി കഴിച്ചാണ്ടല്ലോ നിങ്ങളൊരുവിടെ ട്രൈ ചെയ്യേണ്ട. എന്തായാലും മണ്ണുത്തിയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് ആ ബീഫും പഴംപൊരി എന്ന് പറയുന്നത്. നമ്മുടെ ആ മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്തൊരു മെയിൻ സംഭവമാണ് അവിടുത്തെ കായബജിയും ചമ്മന്തി എന്ന് പറയുന്നത്. അവൻ അതിൻ്റെ പ്രിപ്പറേഷനിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ മധുരം ബീഫൊക്കെ കഴിച്ചതിന് ശേഷം വയറൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു കായബജി അടിച്ചാൽ സൂപ്പറായിരിക്കും. ആ കായബജി കറക്റ്റായിട്ട് ആ സമയത്ത് അവൻ ചെത്തി തന്ന് ആ മൈദയിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒപ്പം ചമ്മന്തിയോ അല്ലെങ്കിൽ സാലഡോ കൂട്ടി കഴിച്ചു കഴിഞ്ഞാണല്ലോ നല്ല സെറ്റപ്പാണ്. നമ്മളെത്തിയത് ഒരു 9:30 സമയത്താണ്. ആ സമയത്ത് എല്ലാം ഏകദേശം ഫിനിഷായിട്ടുണ്ടായിരുന്നു. ആ കടയിലുള്ള അവസാനത്തെ ബജിയും അതിൻ്റെ ചമ്മന്തിയും കൂടി ഞാൻ അടിച്ച് അത് അവിടുത്തെ ഫിനിഷ് ചെയ്തു. ഈ പറഞ്ഞ പോലെ സോസും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും അതൊന്ന് കുതിർത്ത് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ബജി ആ ചമ്മന്തിയിൽ കൂട്ടി കുഴച്ച് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ സൂപ്പറാണ്. ചമ്മന്തിയൊക്കെ നല്ല കൺസിസ്റ്റൻസിയാണ്. അതുപോലെ തന്നെ ഇവിടെ അന്ന് കിട്ടാണ്ട് പോയൊരു ഐറ്റമാണ് അവിടുത്തെ സാലഡ്. അത് അവിടെ തീർത്ത് പോയി, അല്ലെങ്കിൽ അത് ഞാൻ തപ്പി പിടിച്ച് ചെയ്തേനെ. അപ്പോൾ എല്ലാവരും വരെ ട്രൈ ചെയ്യുക, അമ്പാടിയുടെ രുചി ആസ്വദിക്കുക.